അച്ഛനെ, ഇവിടെ ഇവിടെ കൊച്ചമണി എന്ന് പേരുള്ള ഒരു സ്കൂൾ ടീച്ചർ താമസിക്കുന്നത്. സ്കൂൾ ടീച്ചർ? അതെ, കൊച്ചമണി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ താമസമുണ്ട്. പക്ഷെ അവര് സ്കൂൾ ടീച്ചർ അല്ല. അവരുടെ ഭർത്താവിന്റെ പേര് സ്വാമിനാഥൻ എന്നല്ലേ? അല്ല, രാമനാഥൻ എന്ന. രാമനാഥൻ? ഇത് വേറെ ആരണ്ടേ? നിക്കു അച്ഛനെ, ദേ നോക്കി, ഇതാണോ രാമനാഥൻ? ഇത് തന്നെ. അപ്പോ ഇതല്ലേ കൊച്ചമണി? കൊച്ചമണി ഇത് തന്നെയാ. പക്ഷെ ഇവര് സ്കൂൾ ടീച്ചറല്ല, ഡാൻസ് ടീച്ചറാ. ഇത് രാമഭദ്രനാ, രാമഭദ്രൻ. ഏത് രാമഭദ്രൻ? ചേട്ടത്തിയമ്മയുടെ രാമഭദ്രൻ. ആരാടാ അവിടെ നിന്റെ ചേട്ടത്തിയമ്മ? അല്ല, അതെ ചേട്ടത്തിയമ്മ ഈ രാമനാഥന്റെ ഭാര്യയല്ലേ? ഈ രാമനാഥനല്ല, ഈ കെ രാമനാഥൻ. അത് തന്നെ, അത് തന്നെ. ഈ കെ രാമനാഥൻ എന്ന കള്ളപ്പേരിൽ ഇവിടെ കല്യാണം കഴിച്ച് താമസിക്കുന്ന സാക്ഷാൽ സ്വാമിനാഥന്റെ അനിയൻ രാമഭദ്രനാണ് ഞാൻ. എവിടെ ചേട്ടത്തിയമ്മ? പിള്ളേര്, മക്കളെ, നിങ്ങൾ എളേറ്റം വന്നിരിക്കുന്നതാ മക്കളെ. അയ്യോ, സ്വാമിയേട്ടൻ ഇതിന് മാത്രം പിള്ളേരാ? മക്കളെ, നിങ്ങൾ എളേറ്റരാണോ? മക്കളെ, എളേറ്റം വന്നിരിക്കുന്നു മക്കളെ. എളേറ്റാന്നൊന്ന് വിളിക്കൂ മക്കളെ. ഇതൊക്കെ ഡാൻസ് പഠിക്കാൻ വന്ന പിള്ളേരാടാ. അയ്യേ, ഇതായിരിക്കും മോളെ. എളേറ്റാന്നൊന്ന് വിളിക്കൂ മോളെ. അയ്യോ, എന്റെ കുഞ്ഞിനെ ഓടിച്ചാറേ. അയ്യോ, ഇനി ഒന്ന് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. സ്വാമിയേട്ടൻ തന്നെ കംപ്ലീറ്റ് കഥകളും അഞ്ഞൂറാം മുതലാളിയോട് പറഞ്ഞു. എനിക്ക് ഒരു അഞ്ഞൂറ് തന്നെ അറിഞ്ഞൂടാ, അറുനൂറ് തന്നെ അറിഞ്ഞൂടാ. ഞാൻ ഒരു സ്വാമിനാഥന്റെ ഭാര്യയല്ല. മരിയൊക്കെ ഇറങ്ങി പൊയ്ക്കോടുന്ന്. അതെ, അപ്പൊ ഇനി സത്യം തുറന്ന് പറയാല്ലേ? പറയണോ? കുഴപ്പമാവില്ലേ? പറയാതിരുന്ന അതിനും കുഴപ്പമാവില്ലേ? അവസാനമായിട്ട് ചേട്ടന്റെ ഭാര്യയും മക്കളെ ഒന്ന് കാണാൻ പറ്റാമെന്നാലോ? പതുക്കെ പറ. ചേട്ടത്തിയമ്മ കേക്കും. എന്താ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ, എന്താന്ന് പറയടാ. എന്താ എന്റെ ചേട്ടന് പറ്റിയത്? എന്താന്ന് പറയാ. ചേട്ടത്തിയമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. ഒന്നും ഇവിടെ അറിയിക്കരുതെന്ന് പറഞ്ഞാ ഞങ്ങളെ വിട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പൊ നിവർത്തി ഇല്ലാത്തോണ്ട് പറയുവാ. ചേട്ടന് ഇന്നലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അബോധാവസ്ഥയിൽ ആദ്യം ആവശ്യപ്പെട്ടത് ചേട്ടത്തി അമ്മയും പിള്ളേരെയും കാണണമെന്ന്. അയ്യോ, എന്റെ ദൈവമേ, എനിക്ക് എന്റെ ചേട്ടനെ ഉടനെ കാണണം. നിങ്ങൾ പോവരുത്, ഞാനും വരുന്നു. നീ ഇവിടെ പോകും. ഒരു ഒറിജിനാലിറ്റിക്ക് ഓർഡറാക്കരുത്. ഇതാണ് നിനക്കുള്ള കുഴപ്പം. ഏറ്റല്ലേ? ഏറ്റ് ഏറ്റ് സമയട്ടാ, സമയട്ടാ. സാറേ, ഒന്ന് അവിടെ നിന്നേ. സാറിന്റെ പേര് സ്വാമിനാഥൻ എന്നാണല്ലേ? ഏ, തനിക്ക് സ്വാമിനാഥൻ എവിടെ നിന്ന് കിട്ടി? എന്റെ പേര് രാമനാഥൻ എന്നാണ് തനിക്ക് അറിഞ്ഞൂടെ? എനിക്കറിയാം, പക്ഷെ വന്നവര് സമ്മതിക്കണ്ടേ? ആര്? അനിയൻ. അനിയനോ? ആ, ആരുടെ? സാറിന്റെ അനിയൻ. കൂടെ ഒരു ഉണ്ടക്കണ്ണും ഉണ്ടായിരുന്നു. പോയേ, പേടിക്കാനൊന്നുമില്ല, ഞാൻ കറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. ഓ അല്ലേ, മുട്ട് വലിയേറ്റിക്കോല്ലോ ഞാൻ. പന്നി, ഇതെന്തിനാ എന്റെ മേത്തേക്ക് വരുന്നത്? എന്നാ പിന്നെ നീ കെട്ടിപ്പിടിച്ച് രണ്ടു മുമ്പ് എത്ര. ഞാൻ വന്നിട്ട് നിന്റെ ശവപ്പെട്ടിയും പെട്ടിക്കച്ചോടൊക്കെ ഞാൻ ശരിയാക്കി തരണം ഞാൻ. ചേട്ടാ, എന്റെ ചേട്ടനൊന്നും പറ്റിയില്ലല്ലോ, ഒരപകടവും വരുത്തിയില്ലല്ലോ എന്റെ ദൈവമേ. ഈ കൂടുതൽ ഇനി എന്തപകടം വരാനാ എന്റെ കൊച്ചമ്മണി? ഈ കശ്മലന്മാർക്ക് നീ പിടികൊടുത്തില്ലേ? എന്നെ കൊലക്കി കൊടുത്തില്ലേ നീ? എടാ മഹാഭാവികളെ, ഈ കരിങ്കല്ല് പോലെ നിൽക്കുന്ന മനുഷ്യനെ അപകടം പറ്റിയെന്ന് പറഞ്ഞ നിന്റെയൊക്കെ നാവ് പുഴുത്തു പൊത്തിയുള്ളടാ. അപകടമൊന്നും പറ്റാത്തതിന് പ്രാവുവാണോ? സന്തോഷിക്കല്ലേ ചേട്ടത്തമ്മ വേണ്ടത്? ചീ പട്ടി, എന്റെയൊക്കെ കുടുംബം തകർത്തിട്ട് വേണോ അല്ലടാ നിനക്കൊക്കെ സന്തോഷിക്കാൻ? അങ്ങനെ ചേട്ടൻ മാത്രം ഒറ്റയ്ക്ക് കുടുംബം വെച്ച് സൂചിക്കണ്ട. വട മായൻകുട്ടി, ഇപ്പൊ ചെന്നാലും അച്ഛനെ ഉടനെ ഇവിടെ എത്തിക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്കും ഇനി കല്യാണം കഴിക്കാൻ ഒക്കെ ഇല്ലയോ എന്ന് ഞാൻ. ഇനി നിങ്ങളെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമല്ല. എടി കൊച്ചമണി, ഇവരെ പിടിച്ചു നിർത്താൻ, എടി പിടിച്ചു നിർത്താൻ. തടയരുത്, വഴി തടയരുത്. ആര് തടഞ്ഞാലും ഞങ്ങൾ പോവും. ഞാൻ പറയുന്നു ഒന്ന് കേൾക്കണം. വേണ്ട, ബാക്കിയുള്ളതൊക്കെ ഇനി അച്ഛനോട് നേരിട്ട് പറഞ്ഞാ മതി. നിന്നോട് ഞാനല്ലേ പറഞ്ഞത് പോരുന്ന്? നിനക്കിപ്പോ എന്താ വേണ്ടേ? ഒരു കല്യാണം കഴിക്കണം, അത് ഞാൻ നടത്തി തരുന്നു. അതൊന്നും പറ്റില്ല, നീ പോടാ. രാമവദ്ര, നീ ഉണ്ടാതി. എന്താ ഇപ്പൊ പറഞ്ഞത്? ഞാനിപ്പോ എന്താ പറഞ്ഞത്? കല്യാണം നടത്തി കൊടുക്കാന്ന്. നിന്റെ കല്യാണം ഞാൻ? എനിക്കല്ല. അയ്യേ,
നിന്റെ കല്യാണ കാര്യം ഞാൻ ഏറ്റുന്നു, ഈ സ്വാമിയേട്ടൻ ഏറ്റുന്നു. ഏറ്റൊടുവിൽ മാറിക്കളയോ? ഞാൻ ഈ പറയുന്നത് നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേഗം നടക്കണേ. ഈ നിൽക്കുന്ന എന്റെ രണ്ട് കുട്ടികളുടെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. നീ പറയുന്ന ഏത് പിടിയും നിനക്ക് ഞാൻ കെട്ടിച്ചേരും. പോരെ എങ്കിൽ ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കും. പെൺകുട്ടിയല്ലാണ്ട് പിന്നെ ആൺകുട്ടിയെ ആരാ പ്രേമിക്കുക? പെണ്ണാരാന്ന് പറ. വേറെ ആരുമല്ല, ആനപ്പാറല്ലേ. ആനപ്പാറയിലെ പരശുമാമന്റെ മോള് മാലു. ചേട്ടൻ സത്യം ചെയ്താണ്, സത്യം ചെയ്താണ്. സത്യൊരു മണ്ണാങ്കട്ടിൽ മാറ്റോ, എല്ലാം മാറ്റോ. കൊച്ചമണി നീ പിള്ളേരെ കൊണ്ട് അകത്തുണ്ട്, പിന്നെ പിള്ളേരെ തലയല്ലേ സത്യം ചെയ്തിട്ടുള്ള കളി. രാമോദയ നീ എന്ന് വേറെ ആളെ നോക്ക്, ഈ പ്രശ്നം നടക്കില്ല, നടക്കില്ല. അല്ല കളഞ്ഞിട്ട് വേറെ മായൻകുട്ടി, ഇപ്പൊ പോയാലും അച്ഛനെ ഉടനെ ഇവിടെ കൊണ്ടുവരാം. എടാ ഇതിന്റെ ഇടയ്ക്ക് നീ എന്തിനാണ് അച്ഛനെ വിളിച്ചുകൊണ്ടുവരണേ? എനിക്ക് ശ്വാസം ഇടാൻ കുറച്ച് സമയം എന്താടാ? ഈ ലോകത്ത് ഈ പിശാച്ചിനല്ലാണ്ട് വേറെ ആരും നിനക്ക് കിട്ടിയില്ലടാ പ്രേമിക്കാൻ. ചേട്ടാ എന്റെ കൂടെ നിൽക്കുമല്ലോ എന്ന് എനിക്കിപ്പോ അറിയണം. ഞാൻ നിന്റെ കൂടെ നിൽക്കല്ലേ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഞാൻ കല്യാണം കഴിച്ച വിവരം ഞാനും നീയും ഈ തെണ്ടി അല്ലാതെ നാലാമതൊരു തെണ്ടി അറിയാൻ പാടില്ല. അറിഞ്ഞാ കുഴപ്പമുണ്ടോ? ഒരു മിനിറ്റ് ഇങ്ങനെ വന്നേ. എന്താടാ കുഴപ്പമായി? എന്താ നിങ്ങൾ ഇങ്ങനെ ഒന്നാവുന്ന ഞാൻ അറിഞ്ഞോ? സാമേട്ടൻ കല്യാണം കഴിച്ച വിവരം ഞാൻ പ്രേമേട്ടൻ അടുത്ത് പറഞ്ഞു പോയി. എടാ മഹാഭാവി, ഇപ്പൊ പ്രേമേട്ടൻ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു കാണുമല്ലോ. നീ പറഞ്ഞ സത്യമാണെങ്കിൽ ഈ അഞ്ഞൂറായി മൂന്ന് മക്കളേ ഉള്ളൂ. ആ സ്വാമിനാഥൻ എന്ന് പറയുന്ന പിന്നെ ഞാൻ ആ മാവിന്റെ ചുവട്ടിൽ വെട്ടി കുഴിച്ചു മൂടും. ഈ നീ പറയുന്ന നുണയാണെങ്കിലോ, അപ്പോഴും അഞ്ഞൂറായി മൂന്ന് മക്കളെ കാണും. അവന് പകരം വെട്ടി കുഴിച്ചു മൂടുന്നത് നിന്നെയായിരിക്കും. നിന്നെ ഗതികെട്ടവൻ തലമുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നു പറഞ്ഞു പോലെ എന്റെ കാര്യം. ഒന്ന് വേഗം ആവട്ടെ എന്റെ കൊച്ചമണി, ആ പ്രേമന് അച്ഛനെയും വല്യേട്ടനും കൊണ്ട് ഏത് നിമിഷപ്പെടുത്തുന്നു. ഈ വണ്ടി വിളിക്കാൻ പോയിട്ടുള്ള പിശാശി അടിക്ക് പോയി. അവൻ വണ്ടി മുട്ടി അങ്ങനെ അവിടെ കണ്ട് ചത്തപ്പണ്ട് ഇറങ്ങാൻ. ഡാ ഒന്ന് ചെന്ന് നോക്ക്, അവൻ വണ്ടി വിളിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ രക്ഷപ്പെട്ട പ്രശ്നമില്ല. അവൻ ഇപ്പൊ ഇങ്ങെത്തും. ചേട്ടൻ പെട്ടിയും ബാഗ് ഇങ്ങോട്ട് എടുത്ത് ഇതും കൂടെ എങ്ങോട്ട് പോകണം? ശരിയാണ്, ഞാൻ എന്തിനെ കൊണ്ടിറക്കണേ? എനിക്ക് എന്നാൽ കയ്യും കാലം ഇറക്കണം. ഈ സമയത്ത് ഇങ്ങനെ പേടിച്ചാലോ? ഞാൻ ഒറ്റ ഈ സമയത്ത് പേടിക്കാണ്ട് പിന്നെ ഇങ്ങനെ ചിരിക്കാം. പട്ടി നീ എന്താ ഈ കുഴപ്പം മുന്നുണ്ടാക്കിയത്? നോക്കിക്കോ, വീട് മാറി നിന്നെ അന്ന് ഞാൻ കൊല്ലും. തീർന്നില്ല ഇത്. എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങിയില്ലെങ്കിൽ ഒറ്റോരുത്തരും ജീവനോട് രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. നിന്റെ അച്ഛനുണ്ട്, ഒരു മനുഷ്യ ജീവിതം ഇവിടെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഒടുക്കത്തെ ഒരു മധുരസേവ. അല്ല നല്ല പരിചയമുള്ള കാറാണ്. എന്റെ അമ്മോ, റിവേഴ്സ് എടുത്തോ, റിവേഴ്സ് എടുത്തോ, പടിയോട് മാറ്റിടും. എന്റെ ഈശ്വര, കൊച്ചമണി മക്കളെ, ആരാ മനസ്സിലായില്ലല്ലോ. ഓഹോ, തെറ്റിദ്ധരിക്കരുത്, ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ. ശകനത്തിലൊക്കെ എനിക്ക് സ്വല്പം വിശ്വാസമുള്ളതുകൊണ്ട് ചോദിച്ചതാ. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്താ സ്നേഹിതന്റെ പേര്? എന്റെ പേര് ഞാൻ പറയണോ? അല്ലേ, ഹായ്. ഞാനൊന്ന് പേര് ചോദിച്ചിന്, താൻ എന്തിനാ ഇങ്ങനെ പല്ലിടിക്കുന്നേ? പിന്നെയും കടിക്കുന്നു. ഇനി കടിച്ചാ പൊട്ടത്ത വല്ല പേരാണെങ്കിൽ താൻ പറയണ്ട. ആരാണെന്ന് മനസ്സിലാവാത്തോണ്ട് ചോദിച്ചു എന്നുള്ളൂ. മനസ്സിലായില്ല അല്ലേ എന്നെ അച്ഛനെയും ചേട്ടനും? മനസ്സിലായില്ലേ? അത് അച്ഛനാണെന്ന് മനസ്സിലായി, താ മകനാണെന്ന് മനസ്സിലായി, അതിന് ഇവിടെ വന്ന് ബഹളം വയ്ക്കുന്ന എന്തെന്ന് മനസ്സിലായില്ല. ഇതെന്തിനാണെന്ന് മനസ്സിലായില്ലേ? നീ സ്വാമിനാഥനാണെന്ന് മനസ്സിലാക്കാൻ. ഞാൻ സ്വാമിനാഥനല്ല. അല്ലേ? അല്ല. അല്ലേ? അല്ലെന്നേ. എന്നാ തിരിച്ചറിയ? അടിക്ക, നിന്റെ അച്ഛൻ അല്ലെങ്കിൽ തിരിച്ചറിയ. അടിക്കൻ, നിന്റെ അച്ഛൻ അല്ലെങ്കിൽ തിരിച്ചറിയടാ. ഈ നിൽക്കുന്ന മനുഷ്യനെ ഞാൻ അടിക്കാത്തത് എന്റെ മരിച്ചുപോയ അച്ഛനെ ഓർത്ത. ഇനി ഇയാളെ കൊണ്ട് പോയില്ലെങ്കിൽ ഈ പ്രായമൊന്നും ഞാൻ നോക്കില്ല. എല്ലാവരും എന്നെ അതിന് മേടിക്കും. എന്റെ കൺട്രോള് വിട്ടു ഈശ്വര.